നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി റാഫീഞ്ഞ എങ്ങോട്ട് എന്നുള്ളത് ആരാധകരുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയായിരുന്നു. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലീഡ്സുമായിട്ട് ചെൽസി നേരത്തെ എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നെങ്കിലും അതിനു മുമ്പേ തന്നെ താരവുമായിട്ട് ബാഴ്സലോണ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ താരവുമായിട്ട് പേഴ്സണൽ ടേംസ് ഡിസ്കസ് ചെയ്യാൻ ചെൽസിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ബാഴ്സലോണ ലീഡ്സുമായിട്ട് നെഗോസിയേഷനിൽ ഏർപ്പെടുകയും ഇപ്പോൾ ബാഴ്സയും ലീഡ്സും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. RMC സ്പോർട്ട് പറയുന്നത് 55 മില്യൺ യൂറോക്ക് റാഫിഞ്ഞെ വിട്ടുകൊടുക്കാൻ ഇപ്പോൾ ലീഡ്സ് തയ്യാറായിരിക്കുന്നു. ബാഴ്സലോണ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പോകുന്നു. അധികം വൈകാതെ തന്നെ റാഫിഞ്ഞ ബാഴ്സലോണയുടെ ആ ഒരു മെഡിക്കൽ ടെസ്റ്റിനും മറ്റുമൊക്കെ ആയിട്ട് ഹാജരായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് RMC സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ഇപ്പം ഫബ്രിസിയോ റൊമാനോ പറയുന്നത് എങ്ങനെയാണ്? റാഫിഞ്ഞ പുഷിംഗ് വിത്ത് ലീഡ്സ് ടു ഗെറ്റ് ദി ഡീൽ ഡൺ വിത്ത് ബാഴ്സലോണ. He is fighting to join Barca in the coming days after proposal improved. No final green light yet from Leeds. എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അവിടെ ലീഡ്സിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഫബ്രീസിയോ പറയുന്നതെങ്കിലും റാഫിഞ്ഞയുടെ ഇൻറ്റൻഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് പോകണം, അതിനുവേണ്ടി അദ്ദേഹം പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ഫബ്രീസിയോ പറയുമ്പോൾ റാഫിഞ്ഞ മിക്കവാറും കാറ്റലോണിയൻ ടീമിൽ കളിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.